فداك يا أرض الملاحم بالفدا. سيلا عرمرم نحن جند محمد. محمد فداك يا أرض الملاحم بالفدا. هورا രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി 20-നാണ് അമേരിക്കയെയും ബ്രിട്ടനെയും ഞെട്ടിച്ച ആ സംഭവം നടന്നത്. അഥവാ അന്നാണ് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള സംഘർഷം ആരംഭിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് റഷ്യൻ ഉക്രൈൻ യുദ്ധത്തിന് പിന്നിലെ ചരിത്രം? സാർ ചക്രവർത്തിമാർ ഭരിച്ചുകൊണ്ടിരുന്ന റഷ്യയുടെ ഭാഗമായിരുന്നു ഒരു കാലത്ത് യുക്രൈൻ എന്ന രാജ്യം. പിന്നീട് 1917-ലാണ് റഷ്യൻ റവല്യൂഷൻ അഥവാ റഷ്യൻ വിപ്ലവം നടക്കുന്നത്. 1917-ൽ റഷ്യയിലെ സാർ ചക്രവർത്തിമാരുടെ ഭരണകൂടത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് വ്ളാദിമിർ ലെനിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം അധികാരം പിടിച്ചെടുക്കുകയാണ്. അതിനെ തുടർന്ന് 1918-ൽ യുക്രൈന് സ്വാതന്ത്ര്യം ലഭിച്ചു. വെറും 3 വർഷം മാത്രമാണ് ഈ സ്വാതന്ത്ര്യം നീണ്ടുപോയത്. 1921-ൽ സോവിയറ്റ് യൂണിയൻ സ്ഥാപിതമായപ്പോൾ യുക്രൈൻ വീണ്ടും റഷ്യയുടെ ഭാഗമായി. എന്നാൽ 1990-ൽ കോൾഡ് വാറിൻ്റെ അവസാനത്തോടെ USSR നിലം പതിച്ചു. അതോടെ USSR 12 രാജ്യങ്ങളായി ചിന്നിച്ചിതറി. അതോടെ യുക്രൈൻ പൂർണ്ണമായ ഒരു സ്വതന്ത്ര രാജ്യമായി മാറി. ഉക്രൈനിലെ ജനങ്ങളെക്കുറിച്ച് പഠിച്ചാൽ 77% വരുന്ന മഹാഭൂരിപക്ഷം ഉക്രൈനിയൻ എന്നറിയപ്പെടുന്ന ആളുകളാണ്, അഥവാ ഉക്രൈനിയൻ ഭാഷ സംസാരിക്കുന്ന യൂറോപ്യൻ രാഷ്ട്രങ്ങളോട് കൂറുപുലർത്തുന്ന ആളുകളാണവർ. എന്നാൽ കിഴക്കേ ഉക്രൈനിൽ റഷ്യയോട് അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ വസിക്കുന്ന 40% വരുന്ന ആളുകൾ റഷ്യനായിട്ടുള്ള ആളുകളാണ്, അഥവാ റഷ്യൻ അനുഭാവികളാണവർ. 1990-കളിലും ഇന്നും അവർ റഷ്യയോട് ചേർന്ന് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇനിയൊരു മറുവശത്തെക്കുറിച്ച് നമ്മൾ പഠനം നടത്തിയാൽ വേറൊരു ഭാഗത്ത് യൂറോപ്യൻ യൂണിയനും അതേപോലെ നാറ്റോ സഖ്യങ്ങളും നമുക്ക് കാണാം. USSR വളർച്ചയും കമ്മ്യൂണിസ്റ്റ് ആശയത്തിൻ്റെ സ്പ്രെഡും അവസാനിപ്പിക്കുന്നതിനു വേണ്ടി 1949 ഏപ്രിൽ 4 അമേരിക്ക നേതൃത്വം നൽകി സ്ഥാപിച്ച മിലിറ്ററി ഓർഗനൈസേഷനാണ് അഥവാ സൈനിക സഖ്യമാണ് നാറ്റോ. യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമായ രാഷ്ട്രങ്ങൾ നാറ്റോയുടെയും ഭാഗമാണ്. 2004-ൽ 10 രാജ്യങ്ങൾ യൂറോപ്യൻ യൂണിയൻ്റെയും നാറ്റോയുടെയും ഭാഗമായി മാറുകയുണ്ടായി. ഈ 10 രാജ്യങ്ങളിൽ 8 രാജ്യങ്ങളും മുമ്പ് സോവിയറ്റ് റഷ്യയുടെ ഭാഗമായിരുന്നു. ആ 8 രാജ്യങ്ങളിൽ എസ്റ്റോണിയ, ലാത്വിയ, ലിത്വാനിയ എന്നീ 3 രാജ്യങ്ങൾ റഷ്യയുടെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ പോലുമായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഉക്രൈനിലെ 77% വരുന്ന ജനങ്ങളും ഭരണകൂടവും നാറ്റോയുടെ കൂടെ ചേരാൻ ആഗ്രഹിക്കുകയുണ്ടായി. 2013-ൽ നാറ്റോ ഉക്രൈനു മുമ്പിൽ ഒരു വ്യവസ്ഥ വെക്കുകയാണ്. നിങ്ങളൊരു സ്വതന്ത്ര ജനാധിപത്യ രാജ്യമാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാറ്റോയിൽ അംഗത്വം തരാമെന്നായിരുന്നു ആ വ്യവസ്ഥ. ഉക്രൈൻ പാർലമെൻറ്റ് അനുകൂലമായ തീരുമാനമെടുത്തപ്പോൾ അത് സ്വാഭാവികമായും റഷ്യയുടെ ശത്രുത വിളിച്ചുവരുത്തി. ഒരു കാലത്ത് സോവിയറ്റ് റഷ്യയുടെ ഭാഗമായിരുന്ന 8 രാജ്യങ്ങൾ ഇന്ന് നാറ്റോയുടെ കൂടെയാണ്. ഉക്രൈനും കൂടെ നാറ്റോയുടെ ഭാഗമായാൽ അത് റഷ്യയുടെ അതിർത്തി സുരക്ഷയുമായി ബന്ധപ്പെട്ട് വലിയ ഭീഷണിയായി മാറും. എങ്ങനെയെങ്കിലും ഉക്രൈൻ നാറ്റോയിൽ ചേരുന്നതിനെ തടയുക എന്നത് റഷ്യയുടെ വലിയ ആവശ്യമായിരുന്നു. അതോടെ വ്ളാദിമിർ പുടിൻ്റെ നേതൃത്വത്തിലുള്ള റഷ്യൻ ഭരണകൂടം ഉക്രൈനെതിരെ ഉപരോധം ഏർപ്പെടുത്തുകയാണ്. ഈ ഘട്ടത്തിൽ ഉക്രൈൻ ഭരണാധികാരിയായ വിക്ടർ യാനുക്കോവിച്ചിനെ സ്വാധീനിക്കാൻ റഷ്യക്ക് സാധിച്ചു. അതോടെ വിക്ടർ യാനുക്കോവിച്ച് നാറ്റോയിൽ അംഗത്വമെടുക്കാനുള്ള തീരുമാനത്തെ മാറ്റിവെച്ചു. ഇതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള ജനകീയ പ്രക്ഷോഭം ഉക്രൈനിലുണ്ടാവുന്നു. നിലവിലെ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് പെട്രോ പോറോഷങ്കോ എന്ന പേരിലുള്ള പുതിയൊരു ഭരണാധികാരിയും പുതിയൊരു ഭരണകൂടവും ഉക്രൈനിൽ ഉയർന്നു വരികയാണ്. പുതിയ ഭരണാധികാരി റഷ്യയിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ താൽപ്പര്യത്തെ മാനിച്ചുകൊണ്ട് വീണ്ടും നാറ്റോയിൽ ചേരാനുള്ള കരുക്കൾ നീക്കുകയാണ്. ഇത് വീണ്ടും റഷ്യക്ക് ഭീഷണിയായി മാറുകയാണ്. സ്വാധീനിക്കാൻ റഷ്യക്ക് സാധിക്കാതെ വന്നപ്പോൾ 2014-ൽ റഷ്യ ക്രീമിയൻ പെനിൻസുല ആക്രമിച്ച് കീഴടക്കുകയാണ്. ക്രീമിയൻ പെനിൻസുലയെക്കുറിച്ച് പറഞ്ഞാൽ ഉക്രൈൻ്റെ താഴ്ഭാഗത്തായി കരിങ്കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു പെനിൻസുലയാണ് ക്രീമിയൻ പെനിൻസുല.
ഇനിയും നാറ്റോയിൽ ചേരാനുള്ള ഉറച്ച തീരുമാനവുമായി മുന്നോട്ടു പോയാൽ ക്രീമിയ മാത്രമല്ല ഉക്രൈൻ ഒന്നടങ്കം ഞങ്ങൾ കീഴടക്കുമെന്ന ഭീഷണിയായിരുന്നു ക്രീമിയ ആക്രമിച്ചതിലൂടെ റഷ്യ ലക്ഷ്യമിട്ടത്. ലോകരാഷ്ട്രങ്ങൾ റഷ്യയുടെ ക്രീമിയൻ അധിനിവേശത്തെ അപലപിച്ചപ്പോൾ ക്രീമിയയിലെ ജനങ്ങളുടെ താൽപ്പര്യപ്രകാരമാണ് ഞങ്ങൾ ക്രീമിയയിൽ അധിനിവേശം നടത്തിയത് എന്ന് റഷ്യ വാദിച്ചു. വാദിക്കുക മാത്രമല്ല, ക്രീമിയയിൽ ഒരു വോട്ടെടുപ്പ് നടത്തി 97% വരുന്ന ക്രീമിയൻ ജനങ്ങൾ റഷ്യയുടെ ക്രീമിയൻ അധിനിവേശത്തെ അനുകൂലിക്കുന്നു എന്ന ഒരു ഫലവും പുറത്തുവിട്ടു. എന്നാൽ ആ ഫലം വ്യാജമാണെന്ന് തെളിഞ്ഞതോടെ ലോകത്തിലെ ഏറ്റവും ശക്തമായ 8 രാജ്യങ്ങളുടെ സംഘടനയായ G8-ൽ നിന്നും റഷ്യയെ പുറത്താക്കപ്പെടുകയാണ്. അതോടെ G8 G7-ആയി മാറി. നിലവിലെ സാഹചര്യത്തിലേക്ക് വന്നാൽ, നിലവിലെ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി നാറ്റോയിൽ ചേരണമെന്ന ശക്തമായ തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണ്. ഇത് എല്ലാ തലത്തിലും റഷ്യയുടെ അതിർത്തി സുരക്ഷയെ ബാധിക്കുന്നതിനാൽ റഷ്യ ഉക്രൈനിൽ അധിനിവേശം ആരംഭിച്ചിരിക്കുകയാണ്. യുദ്ധത്തിൻ്റെ ഭാവിയും ലോകരാഷ്ട്രങ്ങളുടെ നിലപാടും കാത്തിരുന്ന് കാണാം.